രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് സർക്കാരിന് ആശ്വാസം അശോക് ഗെലോട്ട് വിളിച്ച നിയമസഭാ കക്ഷിയോഗത്തിൽ നൂറ്റി ഒൻപത് എം എൽ എ മാർ പങ്കെടുത്തു സച്ചിൻ പൈലറ്റ് പുതിയ പാർട്ടി രൂപീകരിച്ചേക്കും വിശദാംശങ്ങളുമായി സന്തോഷ് സർലിങ് ചേരുന്നുണ്ട് സന്തോഷ് രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റ് പുതിയ പാർട്ടി രൂപീകരിച്ചേക്കുമെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അത് ഇത്തരത്തിലുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വരുന്നുണ്ടായിരുന്നു എന്താണ് ഇതുമായിട്ട് സംബന്ധിച്ച പുതിയ വിവരങ്ങൾ സൗമ്യ മൂന്ന് ദിവസമായി രാജസ്ഥാനിൽ നീണ്ടുനിന്ന രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് ഇന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചത് അപ്പോൾ കോൺഗ്രസ്സിന് ഇരുന്നൂറംഗ നിയമസഭാ കക്ഷി യോഗ നിയമസഭയിൽ കോൺഗ്രസിനുള്ളത് നൂറ്റിയേഴ് എം എൽ എമാരാണ് കൂടാതെ ബാക്കി സ്വതന്ത്ര അടക്കമുള്ളവരുടെ പിന്തുണയൊക്കെ ആർജിച്ചുകൊണ്ട് നൂറ്റി ഇരുപത്തി രണ്ട് പേരുടെ പിൻവലത്തിലാണ് നിന്നത് അപ്പോൾ സച്ചിൻ പൈലറ്റിനെതിരെയുള്ള കേസ് അദ്ദേഹത്തിനെതിരെ അശോക് ഗെഹ്ലോട്ട് നടത്തുന്ന നീക്കങ്ങളൊക്കെ വലിയ രാഷ്ട്രീയ പ്രദർശനം ഉണ്ടാക്കി തന്നെ സച്ചിൻ പൈലറ്റ് മുപ്പത് എം എൽ എ മാരുടെ പിന്തുണ ആർജിച്ചുകൊണ്ടാണ് മാറി നിന്നത് സർക്കാരിൽ പക്ഷേ ഇന്നിപ്പോൾ നിയമസഭാ കക്ഷി യോഗത്തിലാകട്ടെ മൊത്തം നൂറ്റി ഒൻപത് എം എൽ എ മാർ പങ്കെടുത്തിട്ടുണ്ട് അതായത് രണ്ട് സ്വതന്ത്ര അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് സച്ചിൻ പൈലറ്റിനോടൊപ്പമുള്ളത് കോൺഗ്രസിന്റെ പത്ത് എം എൽ എമാരാണ് സച്ചിൻ പൈലറ്റും ഈ പത്ത് എം എൽ എമാരും ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് അശോക് ഗെഹ്ലോട്ടിന്റെ വസതിയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തില്ല പക്ഷേ ബാക്കി സ്വതന്ത്ര അടക്കമുള്ള നൂറ്റി ഒൻപത് പേരുടെ പിന്തുണ ആർജിക്കുന്നത് ിന് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ആഹ്ലാദമൊക്കെ ഗെഹലോട്ടിന്റെ വസതിക്ക് ചുറ്റും നടക്കുന്നുണ്ട് അതിനുശേഷം ഇപ്പോൾ വാർത്താ സമ്മേളനവും അശോക് ഗെഹ്ലോട്ടും എ ഐ സി സിയുടെ വക്താവ് സുർജെവാല അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ വസതിയിൽ നടക്കുകയും ചെയ്തിരിക്കുന്നു സർക്കാരിന് എന്തായാലും ഇപ്പോൾ അപകട ഭീഷണിയൊന്നുമില്ല പക്ഷെ സച്ചിൻ പൈലറ്റിന്റെ അടുത്ത നീക്കം എന്താണ് എന്നത് ഏറെ നിർണായകമാണ് നിലവിൽ സച്ചിൻ പൈലറ്റ് ബിജെപി ബിജെപിയിലേക്കില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു പക്ഷേ ഒരു പുതിയ പാർട്ടി രൂപീകരിച്ച് വരികയാണെങ്കിൽ അത് സർക്കാരിന് വലിയ പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കും നിലവിൽ ഈ നൂറ്റി ഒൻപത് എം എൽ എമാരുടെ പിന്തുണ ഇന്നിപ്പോൾ ഉണ്ട് എന്ന് തെളിയിക്കാൻ അശോക് ഗെഹ്ലോട്ടിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിയമസഭയിലേക്ക് എത്തുകയും നിയമസഭയിൽ അത് വലിയൊരു രീതിയിലുള്ള രാഷ്ട്രീയ അവിശ്വാസ പ്രമേയത്തിലൊക്കെ പോയാൽ ഈ നിൽക്കുന്നവരിൽ എത്ര പേർ വേണമെങ്കിലും മറുകണ്ഠം ചാടാം എന്നൊരു സ്ഥിതിവിശേഷം കൂടിയുണ്ട് ബി ജെ പി അങ്ങനെ വലിയ രീതിയിൽ കളിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഈ നിയമസഭാ കക്ഷിയോഗം നടക്കുന്നതിനിടയിൽ തന്നെ അശോക് ഗെഹ്ലോട്ടിന്റെ ബന്ധപ്പെട്ട വ്യവസായ മുഖരുടെ ഒക്കെ വസതികളിലും സ്ഥാപനങ്ങളിലും ഒക്കെ കേന്ദ്ര ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തി അങ്ങനെ ഗെലോട്ടിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമമൊക്കെ ബി ജെ പിയുടെ ഭാഗത്ത് നടത്തുകയും ചെയ്തു പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ട് സർക്കാരിനെ വീഴ്ത്താൻ വലിയ കളികൾ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു നീക്കം ആദായ നികുതി വകുപ്പ് നടത്തിയിരിക്കുന്നത് സച്ചിൻ ആകട്ടെ നിലവിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം പ്രതികരിച്ചിട്ടില്ല ഇപ്പോഴും കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത് സച്ചിൻ പൈലറ്റുമായി വാതിലുകൾ തുറന്നു ചർച്ച നടത്തും എന്ന് തന്നെയാണ് കഴിഞ്ഞ നാൽപ്പത്തി രണ്ട് മണിക്കൂർ വിവിധ സമയങ്ങളിൽ സച്ചിൻ പൈലറ്റുമായി ചർച്ച നടത്തിയെന്നാണ് സുർജെബാല അറിയിച്ചിരിക്കുന്നത് അപ്പോൾ സച്ചിനെ വീണ്ടും കോൺഗ്രസിലേക്ക് കൊണ്ടുവരിക എന്നൊരു ശ്രമം തന്നെ ബിജെപി നടത്തുന്നുണ്ട് അതിനിടയിൽ കോൺഗ്രസിന്റെ മറ്റൊരു ജനറൽ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് സച്ചിൻ ഇപ്പോൾ കോൺഗ്രസിൽ ഇല്ല അത് ബിജെപിക്കൊപ്പമാണെന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പിന്നെ സച്ചിന്റെ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കടുത്ത രീതിയിൽ സച്ചിൻ പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്താൽ അത് രാജസ്ഥാനിലെ കോൺഗ്രസ് തന്നെ ഇളക്കം കാരണം രാജസ്ഥാനിൽ കോൺഗ്രസ് പാർട്ടി പിന്നീട് അധികാരത്തിൽ കൊണ്ടുവരുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരാളാണ് സച്ചിൻ പൈലറ്റ് ഗെലോട്ടൊക്കെ കേന്ദ്രത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ പ്രവർത്തനം കേന്ദ്രീകരിച്ചപ്പോൾ സച്ചിൻ പൈലറ്റ് മാത്രമാണ് രാജസ്ഥാനിൽ നിന്ന് പ്രവർത്തിച്ച് അവിടുത്തെ എല്ലാ പാർട്ടി പ്രവർത്തകരെയും പാർട്ടിയിലേക്ക് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കുന്ന രീതിയിലേക്ക് സജീവമാക്കിയത് ആ പാർട്ടി യന്ത്രം ചലിപ്പിച്ച് സച്ചിൻ പൈലറ്റാണ് അതുകൊണ്ട് തന്നെ സച്ചിൻ ഒരു പാർട്ടി രൂപീകരിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന്റെ വലിയൊരു നേതാക്കളുടെ ഒഴുക്ക് അങ്ങോട്ടുണ്ടാകും രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ അടിത്തറ തന്നെ ഇളക്കാം അങ്ങനെ ഒരു പ്രഖ്യാപനം സച്ചിൻ പൈലറ്റ് ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ അടുത്ത നീക്കമാണ് ഇവരും ഇനി ഉറ്റുനോക്കുന്നത് സൗമ്യ സന്തോഷ് ഈ ഈ സന്തോഷ് പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുകയാണെങ്കിൽ രാജസ്ഥാനിൽ കോൺഗ്രസിൻ്റെ അടിത്തറ ഇളക്കുന്ന ഒരു തീരുമാനം ആയിരിക്കും എന്നാണ് പറയുന്നത് ഇത് ബി ജെ പി എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ബി ജെ പി ഈ സച്ചിൻ പൈലറ്റ് പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്ന അതിന് പിന്തുണ നൽകുമെന്നും ഒക്കെ വരുന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നു ഇതിനെ എങ്ങനെയാണ് ബി ജെ പി ഇതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ് സൗമ്യ നിലവിൽ ഈ രാജസ്ഥാനിലുണ്ടാക്കിയ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനൊക്കെ പിന്നിൽ ബി ജെ പി തന്നെയാണ് പ്രത്യേകിച്ച് അമിത് ഷയുടെയും ബി ജെ പി അധ്യക്ഷനായിരിക്കുന്ന ജെ പി നഡ്ഡയുടെ ഒക്കെ കൈകൾ ഇതിന് പിന്നിലുണ്ട് ഇതിൽ വസുന്ധർ നേരത്തെ മധ്യപ്രദേശിൽ തന്നെ കോൺഗ്രസിൽ നിന്ന് മറുകണ്ഠം ചാടി ഭരണം തന്നെ തകർത്ത ജ്യോതിരാജ സിന്ധ്യയുടെ ഒക്കെ കൈകൾ ഇതിന് പിന്നിലുണ്ട് ജ്യോതിരാജ സിന്ധ്യ ഇന്നലെ ചെയ്ത ട്വീറ്റ് ശ്രദ്ധിക്കുക ജ്യോതിരാജ സിന്ധ്യ പറഞ്ഞത് തൻ്റെ പഴയ സഹപ്രവർത്തകൻ അശോക് ഗെലോട്ടിന്റെ പീഡനങ്ങൾ വേദനിക്കുന്നു എന്നാണ് അപ്പോൾ അങ്ങനെ ഒരു ട്വീറ്റ് ചെയ്ത ജ്യോതിരാജ് സിന്ധ്യ തന്നെയാണ് ഈ രാജസ്ഥാനിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചതെന്നാണ് സംശയിക്കുന്നത് മാത്രമല്ല സച്ചിൻ പൈലറ്റുമായി നിരന്തരമായി സിന്ധ്യ ബന്ധപ്പെട്ടിരുന്നുവെന്നെൻ്റെ സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഈ രാ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ സച്ചിൻ പൈലറ്റ് ശ്രമിച്ചു ശ്രമിച്ചുവെന്ന് അശോക് ഗെഹ്ലോട്ട് വിഭാഗം ആരോപിക്കുകയും ഒരു പോലീസ് കേസ് തന്നെ കൊണ്ടുവരികയും അന്വേഷണത്തിന് ഹാജരാകാൻ സച്ചിൻ പൈലറ്റ് നോട്ടീസ് നൽകുകയും ചെയ്തു അശോക് ഗെഹ്ലോട്ട് സർക്കാർ ഇതോടുകൂടി എല്ലാം പൊട്ടിത്തെറിയിലേക്ക് പോവുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ ബി ജെ പി ആണ് ഈ ജ്യോതിരാജ് സിന്ധിയെ വഴി കളിച്ചതും ഈ സച്ചിൻ പൈലറ്റിന് ബി ജെ പിയിലേക്ക് കൂടുതൽ അടുപ്പിച്ചത് പോലും പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ കോൺഗ്രസിൻ്റെ എം എൽ എമാരെ അടർത്തി സച്ചിൻ പൈലറ്റിന് കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ ഇന്ന് രാവിലത്തെ നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ലഭിക്കുന്ന സൂചനകൾ പറയുന്നത് ഇന്ന് രാവിലെ ചില എ സി സി മുതിർന്ന അംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ഏകദേശം പതിമൂന്ന് അല്ലെങ്കിൽ പതിനഞ്ച് എം എൽ എ മാർ മാത്രമേ സച്ചിൻ പൈലറ്റിനോടൊപ്പമുള്ളൂ ബാക്കിയുള്ളവരെല്ലാം ിന് പിന്തുണ നൽകുന്നവർ തന്നെയാണ് കാരണം ബി ജെ പിയിലെ വലിയൊരു പ്രതിസന്ധി രാജസ്ഥാനിലുണ്ട് അവിടെ എഴുപത്തി രണ്ട് എം എൽ എമാരാണ് ബി ജെ പിക്ക് ഉള്ളത് പക്ഷെ അതിൽ നാൽപ്പത്തി അഞ്ചു പേരും പഴയ മുൻ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രിക്കൊപ്പമാണ് പ്രത്യേകിച്ച് വസുധരാജ സിന്ധിക്കൊപ്പം അപ്പൊ ഈ വസുന്തരാജ സിന്ധിയെ അംഗീകരിക്കാൻ ബി ജെ പിയുടെ ഒരു വിഭാഗത്തിന് ഇപ്പോഴും കഴിയുകയില്ല കോൺഗ്രസിന്റെ തന്നെ വലിയൊരു വിഭാഗത്തിന് വസുന്തരാജ സിന്ധിയെ അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ സച്ചിൻ പൈലറ്റിനോടൊപ്പം പോവുക എന്ന് പറയുമ്പോൾ രാജസ്ഥാനിൽ ഇപ്പോഴും ബി ജെ പിയുടെ നേതൃത്വം കൈയാളുന്ന വസുരാജ സിന്ധി യുടെ ഗ്രൂപ്പിലേക്ക് പോകേണ്ടി വരും അതുകൊണ്ടാണ് സച്ചിൻ പൈലറ്റിന് പ്രതീക്ഷിച്ച പോലെ എം എൽ എമാരെ അടർത്തിയെടുക്കാൻ കഴിയാത്തതെന്നാണ് ചില കോൺഗ്രസ് കേന്ദ്രങ്ങളും ചില രാഷ്ട്രീയ വൃത്തങ്ങളും നൽകുന്ന സൂചന കോൺഗ്രസ് തന്നെ പറയുന്നത് ഈ നീക്കം നേരത്തെ തന്നെ മുന്നിൽ കണ്ടിരുന്നു അതുകൊണ്ട് ആ തരത്തിൽ തന്നെ എം എൽ എമാരെ ഒക്കെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് നേതൃത്വം നിർദ്ദേശം നൽകുകയും അവർക്ക് വേണ്ടുന്ന അവരെ യഥാസമയങ്ങളിൽ നിരീക്ഷിച്ച് അവരെ പാർട്ടിക്കൊപ്പം നിർത്താനുള്ള നീക്കങ്ങൾ നടത്തിയെന്നൊക്കെയാണ് എന്തായാലും അത് വിജയിച്ചോ വിജയിച്ചു ഇല്ലയോ എന്നത് ഇനിയുള്ള സച്ചിൻ പൈലറ്റ് നീക്കങ്ങൾ കൂടി കണ്ടതിന് ശേഷം പറയാൻ കഴിയുള്ളൂ ആദ്യഘട്ടത്തിൽ എന്തായാലും ഗെലോട്ട് നൂറ്റി ഒൻപത് എം എൽ എമാരെങ്കിലും പിന്തുണ ആർജിച്ചെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഇവിടെ പറയേണ്ടത് ബി ജെ പി ആകട്ടെ ഇപ്പോൾ നേരിട്ട് കളത്തിലേക്ക് വരാൻ താല്പര്യപ്പെടാത്ത രീതിയിൽ പിന്നിൽ നിന്ന് കളിക്കുകയാണ് ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് രാഷ്ട്രീയ സംഭവ ശ്രദ്ധിക്കുന്നു എന്നാണ് പക്ഷെ ഇന്നിപ്പോ അശോക് ഗെലോട്ടിന്റെ തന്നെ ഉറ്റ സുഹൃത്തുക്കളായ വ്യവസായികളുടെ കേന്ദ്രങ്ങളിലൊക്കെ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയതിലൂടെ ഒരു കാര്യം വ്യക്തമാക്കി ആ സർക്കാരിനെ വീഴ്ത്താൻ സച്ചിൻ ആഗ്രഹം ബി തന്നെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാകില്ലായിരുന്നു അപ്പൊ ഇത്തരത്തിൽ പിന്നണി ആളുകളെ നിന്നുകൊണ്ട് ഈ സർക്കാരിനെ വീഴ്ത്താനുള്ള നീക്കങ്ങളെല്ലാം നടത്തുന്നത് ബി ജെ വ്യക്തമായി കഴിഞ്ഞു ഇനി സച്ചിൻ അവരുടെ കൈകളിലെ പാവയായി എത്രത്തോളം കളിക്കും എന്നതാണ് നോക്കിക്കാണേണ്ടത് സൗമ്യ സന്തോഷ ഈ മധ്യപ്രദേശിലൊക്കെ സംഭവിച്ചതുപോലെ രാജസ്ഥാനിൽ സംഭവിക്കില്ല എന്ന് കോൺഗ്രസ് അല്ലെങ്കിൽ അശോക് ഗെഹ്ലോട്ട് പറഞ്ഞിരുന്നു ഇതിനു എതിരെ പ്രതിരോധം തീർക്കാൻ വേണ്ടി എന്തൊക്കെ നീക്കങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതിരോധം തീർക്കാൻ കോൺഗ്രസിനാവുമെന്നാണോ കരുതുന്നത് സൗമ്യ വെറും ഇരുപത് മാസത്തെ മാത്രം ആയുസ്സേ ഉള്ളൂ ഇപ്പോൾ അശോക് ഗെഹ്ലോട്ട് സർക്കാരിന് അതിന് തൊട്ട് മുമ്പ് മൂന്ന് മാസം മുമ്പാണ് മധ്യപ്രദേശിൽ സർ കോൺഗ്രസ് സർക്കാരിനെ വീഴ്ത്തിയത് അതിനു മുമ്പ് കർണാടക സർക്കാരിനെ വീഴ്ത്തിയ പരിചയം ബി ജെ പിക്ക് ഉണ്ട് അപ്പോൾ ബി ജെ പി ആകട്ടെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ രാഷ്ട്രീയകര നീക്കങ്ങൾ നടത്തി അല്ലെങ്കിൽ മറുകണ്ഠം ചാടിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നയം സ്വീകരിക്കുന്നുണ്ട് അതിനെതിരെ വലിയ വിമർശനങ്ങളുണ്ടെങ്കിൽ പോലും ബി ജെ പി അത് കാര്യമാക്കാതെ എന്ത് വില കൊടുത്തും ഏത് തരത്തിലും അത് രാഷ്ട്രീയമായ അധാർമികതയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എന്ത് വില കൊടുത്തും സർക്കാരിനെ വീഴ്ത്തുക അതിനായിട്ടുള്ള എല്ലാ നീക്കങ്ങളും നടത്തുക അതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കാണുന്നത് ഇപ്പോൾ രാ രാജസ്ഥാൻ ഭരണം കൈവിട്ടു പോയത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടായിരുന്നു കാരണം ഡൽഹി ഹിന്ദി ബെൽറ്റിൽ വലിയ സ്വാധീനമുള്ളത് സംഘപരിവാർ സംഘപരിവാറിനാണ് എന്നായിരുന്നു എന്നും ബി ജെ പി പറഞ്ഞു നടന്നിരുന്ന ആർ എസ് എസ് അടക്കമുള്ള സംഘടനകളൊക്കെ അപ്പോൾ അതിന് വലിയ വീഴ്ച വീഴ്ചയുണ്ടായതാണ് ഈ മധ്യപ്രദേശ് രാജസ്ഥാൻ ഭരണങ്ങളൊക്കെ കോൺഗ്രസിലേക്ക് പോയതിലൂടെ അപ്പോൾ അത് തിരിച്ചു പിടിച്ച് ആ പോയ പ്രതിച്ഛായ നിലനിർത്തുകയാണ് ബി ശ്രമിക്കുന്നത് പോലും ഇവിടെയും ഇപ്പം രാജസ്ഥാനിൽ അതേ കളികൾ തന്നെയാണ് ബി ജെ പി ശ്രമിക്കുന്നത് പക്ഷേ കോൺഗ്രസ് ഇത് നേരത്തെ മുൻകൂട്ടി കാണുന്നുണ്ട് മധ്യപ്രദേശിലോ കർണാടകയിലോ ഒരു വലിയ രാഷ്ട്രീയ അസ്ഥിരത രാജസ്ഥാനിലില്ല കാരണം ഭൂരിപക്ഷത്തിൽ ബിജെപിക്കാളും വലിയ മുമ്പിലാണ് കോൺഗ്രസ് ഉള്ളത് സ്വതന്ത്ര അടക്കം നൂറ്റി ഇരുപത്തിരണ്ട് പേരുടെ പിന്തുണ അവർക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ തിരഞ്ഞെടുപ്പിന് ശേഷം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എഴുപത്തി രണ്ടിൽ മാത്രം ഒതുങ്ങിപ്പോയി ബി ജെ പി ഏകദേശം ഒരു തൊണ്ണൂറോ അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ചോ സീറ്റെങ്കിൽ നേടിയിരുന്നെങ്കിൽ പോലും കോൺഗ്രസ് സർക്കാരിനെ നേരത്തെ തന്നെ ബി ജെ പി താഴെ കിട്ടേനെ പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം രാജസ്ഥാനിൽ ഉണ്ട് ബി ജെ പി അഭിമുഖീകരിക്കുന്നുണ്ട് കാരണം വലിയൊരു ഗ്യാപ്പ് ഈ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം ഒരു സർക്കാരിനെ മാറ്റുക രാജസ്ഥാനിൽ എളുപ്പമല്ല അപ്പം ഇത് കോൺഗ്രസ് ആവട്ടെ പക്ഷേ ഇവരുടെ കളികൾ നേരത്തെ തന്നെ തിരിച്ചറിയുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ എം എൽ എമാരെ അടർത്തിയെടുക്കാനുള്ള ശ്രമമൊക്കെ തിരിച്ചറിയുന്നു അതുകൊണ്ട് പലപ്പോഴും കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പൊക്കെ എം എൽ എമാരെ ആദ്യം റിസോർട്ടിലേക്ക് മാറ്റിയത് കോൺഗ്രസ് ആയിരുന്നു സാധാരണ അതല്ല ആദ്യം ചെയ്യാറുള്ളത് ബി ജെ പി ആയിരുന്നു പക്ഷെ ഇപ്പോൾ എം എൽ എമാരെ എല്ലാവരെയും ൊക്കെ മാറ്റി സുരക്ഷിതം ഒരുക്കാൻ കഴിഞ്ഞു ഇപ്പോൾ സച്ചിൻ പൈലറ്റും പത്ത് എം എൽ എമാര് ഇരിക്കുന്നതാകട്ടെ ഡൽഹി അതിർത്തിയിൽ ഹരിയാനയിലാണ് മനേസറിലെ റിസോർട്ടിലാണ് അത് ഹരിയാനയാണ് ആണ് ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് അപ്പോൾ ബി ജെ പി കൈകളിലാണ് അവർ എന്ന് ഇതിലൂടെ വ്യക്തമാണ് എന്തായാലും ബി ജെ പി ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധയോടു കൂടി സൂക്ഷിച്ച് തന്നെയാണ് നിൽക്കുന്നത് കോൺഗ്രസും പ്രതിരോധം തീർത്ത് നിൽപ്പുണ്ട് ഇനി ഒരു ഇരുപത് എം എൽ എമാരെ എങ്കിലും മറുകണ്ഠം ചാടിക്കുക അതോടൊപ്പം സ്വതന്ത്രരായിരിക്കുന്ന ഇരുപത്തിരണ്ട് പേരുണ്ട് അവരുടെയൊക്കെ പിന്തുണ ആർജിക്കുന്നത് ഈ തകർക്കാൻ ഗലോട്ട് മാത്രമേ ഇപ്പോൾ രാജസ്ഥാന സന്തോഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുപ്പത് എം എൽ എ മാരുടെ പിന്തുണ തനിക്കുണ്ടെന്നാണ് സച്ചിൻ പൈലറ്റ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ പത്തു പേർ മാത്രമേ ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാതിരുന്നുള്ളൂ ഇപ്പോൾ എന്താണ് സച്ചിൻ പൈലറ്റ് ഒരു ആത്മവിശ്വാസം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്താണ് കാണുന്നത് അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൗമ്യ ഈ മുപ്പത് എം എൽ എ മാരുടെ പിന്തുണ എന്നാണ് രണ്ട് ദിവസം മുമ്പ് സച്ചിൻ പൈലറ്റ് പറഞ്ഞത് എന്ന് മാത്രമല്ല സച്ചിൻ പൈലറ്റ് അതിനുശേഷം അശോക് ഗെഹ്ലോട്ട് സർക്കാരിനെ മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കമാൻഡിന് കത്തെഴുതുകയും ചെയ്തു പിന്നീട് ഡൽഹിയിലെത്തി രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി തുടങ്ങിയവരുമായി കൂടിക്കാഴ്ചയൊക്കെ ശ്രമിച്ചു അത് ഈ മുപ്പത് എം എൽ എ മാർ ഒപ്പമുണ്ട് എന്ന വിശ്വാസത്തിൽ തന്നെയായിരുന്നു പക്ഷെ ഓരോ ദിവസം കഴിയും തോറും എം എൽ എമാരുടെ എണ്ണം കുറഞ്ഞു ഇന്നലെ രാത്രിയാണ് നിർണായകമായൊരു നീക്കം ഉണ്ടായത് മൂന്ന് എം എൽ എ മാർ പ്രത്യേകിച്ച് ഈ മനേസറിലെ റിസോർട്ടിൽ സച്ചിനോടൊപ്പം ഉണ്ടായിരുന്ന മൂന്ന് എം എൽ എമാരായ ധനേഷ് അക്ബർ രോഹിത് ബോഹ്റ ചേതാൻ ദുരി തുടങ്ങിയവർ മൂന്ന് പേരും രാജസ്ഥാനിൽ തിരിച്ചെത്തി രാത്രി പത്ത് മണിയോടുകൂടി സമ്മേളനം നടത്തി തങ്ങൾ ഗലോട്ട് സർക്കാരിനോടൊപ്പമാണ് എന്ന് അറിയിക്കുകയും ചെയ്തു പി അധ്യക്ഷൻ എന്ന നിലയിൽ സച്ചിൻ പൈലറ്റിനോട് സച്ചിൻ പൈലറ്റിനെ അംഗീകരിക്കുന്നു പക്ഷേ സർക്കാരിനുള്ള പിന്തുണ ഒരിക്കലും പിൻവലിക്കില്ല സർക്കാരിനോടൊപ്പമാണ് എന്നീ മൂന്ന് എം എൽ എ മാർ പറഞ്ഞു അതിനുശേഷം ഇന്ന് രാവിലെ ആയപ്പോഴേക്കും വീണ്ടും സച്ചിൻ പൈലറ്റ് ഭാഗത്തിന്റെ എണ്ണം കുറഞ്ഞ ഒരു പതിനഞ്ച് എന്ന നിലയിലൊക്കെ എത്തി പക്ഷെ പത്തരയോടുകൂടി അശോക് ഗെഹ്ലോട്ടിന്റെ വസതിയിൽ ചേർന്ന യോഗത്തിലാകട്ടെ വെറും പത്ത് എം എൽ എ മാർ മാത്രമാണ് പങ്കെടുക്കാൻ അതായത് പത്ത് പേര് മാത്രമേ സച്ചിൻ പൈലറ്റിനോടൊപ്പം ഉള്ളൂ എന്ന സ്ഥിതിയിലേക്ക് എത്തി അങ്ങനെ കുറച്ച് കുറച്ച് ഈ എം എൽ എമാരെ എങ്കിലും സച്ചിന്റെ ഭാഗത്ത് നടത്തി സ്വന്തം പാളയത്തിൽ എത്തിക്കാൻ ഗെലോട്ടിന് കഴിഞ്ഞു അതാണ് ഇപ്പോഴത്തെ ഒരു വിജയത്തിന് പിന്നിൽ പക്ഷെ സച്ചിൻ പൈലറ്റിന് ഇവിടെ ഈ കാൽക്കുലേഷനിലാണ് തെറ്റിപ്പോയെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്തായാലും ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇനി സച്ചിൻ പൈലറ്റിൻ്റെ പ്രതികരണം എന്താണ് ഏറ്റവും അവസാനമായി പ്രതികരണം വന്നത് ഇന്നലെയാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ എന്നെ മാധ്യമ സെക്രട്ടറി ലോകേന്ദ്ര സിംഗാണ് ഒരു വാർത്താക്കുറിപ്പ് പുറത്തുവിട്ടത് ഗലോട്ട് സർക്കാർ ന്യൂനപക്ഷമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ആ വാർത്താക്കുറിപ്പിൻ്റെ ഒരു സമഗ്രമായി നമുക്ക് പറയാൻ കഴിയുന്നത് അപ്പോൾ ഇപ്പോഴും നമ്മൾ ആ തരത്തിലുള്ള ഒരു പ്രതികരണം സച്ചിൻ പൈലറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നിരവധി മാധ്യമങ്ങളിൽ അടക്കമുള്ളവർ സച്ചിൻ പൈലറ്റിന് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ഇനി ഉള്ളത് എന്തായിരിക്കും സച്ചിൻ പറയുക എന്നതാണ് കോൺഗ്രസ് ഇപ്പോഴും പറയുന്നുണ്ട് സച്ചിനുമായിട്ടുള്ള ചർച്ചകൾക്കായി വാതിൽ തുറന്നിട്ടിട്ടുണ്ട് അപ്പോൾ സച്ചിൻ പൈലറ്റ് വീണ്ടും കോൺഗ്രസുമായി ചർച്ചയ്ക്ക് തയ്യാറാകുമോ അല്ല എങ്കിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതിയ പാർട്ടി രൂപീകരണത്തിൽ പോകുമോ അല്ലെങ്കിൽ ബി ജെ പി പോകുമോ ഇങ്ങനെ മൂന്ന് വഴികളാണുള്ളത് അത് നമ്മൾ സച്ചിന്റെ അടുത്ത പ്രതികരണത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സൗമ്യ ശരി വളരെ വിശദാംശങ്ങൾ